അത് നിങ്ങൾക്ക് കോടതി വഴിയാണെങ്കിൽ കോടതി വഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, കൃത്യമായിട്ടുള്ള പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ സിനിമയുടെ റിവ്യൂ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഞാൻ നിർത്താം, ഈ ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് മാപ്പ് പറയാൻ തയ്യാറാണ്. നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നു. ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് ഒരു ആവറേജ് അഭിപ്രായം മാത്രമാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ആ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം സിനിമയുടെ അണിയറ പ്രവർത്തകരെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ഈ സിനിമയുടെ റിവ്യൂ നിങ്ങളുടെ ചാനലിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ആ റിവ്യൂ നീക്കം ചെയ്യുകയും അതിനുശേഷം അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം അവരൊരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു. അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പല യൂട്യൂബ് ചാനലായിട്ട് വരികയും സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അതിനിടയിൽ കുറെ പേര് ഐക്യു മീഡിയ മലയാളം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പലരും കമന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ശതമാനം പ്രേക്ഷകരും വിശ്വസിച്ചിട്ടുള്ളത് ഐക്യു മീഡിയ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല് 15 മിനിറ്റ് കൊണ്ട് ആ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ എത്തിച്ചു എന്നുള്ള തരത്തിലാണ് വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം അത് നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയും വന്നുകൊണ്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ള സംഭാഷണ ശൈലി നമ്മൾ ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി അത് ഞാനാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ചാനലിൻ്റെ അകത്ത് 15 മിനിറ്റ് കൊണ്ട് ആ സിനിമയുടെ റിവ്യൂ വന്നു എന്നാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടില്ല, ഒരു സോഷ്യൽ മീഡിയ ചാനലിൻ്റെ അകത്ത് അത് വന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള സംഭാഷണ ശൈലി അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു. നമ്മുടെ പേരെടുത്തൊന്നും അവർ വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അണിയറ പ്രവർത്തകരുടെ പേരും കാര്യങ്ങളും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ചാനലിലാണ് അവരെ വിമർശിച്ചതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായതുപോലെ തന്നെ അവരുടെ സിനിമ ഏതാണെന്നും അണിയറ പ്രവർത്തകർ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് സിനിമയുടെ റിവ്യൂ ഇന്റർനെറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 15 മിനിറ്റ് കൊണ്ടൊന്നും ഒരു സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നിലൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ തന്നെ പലരും നമ്മുടെ ഫോണിലേക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ട് സിനിമ, സിനിമയുടെ ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങിയ സമയത്ത് ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഹാഫ് റിവ്യൂസും കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ വരാറില്ലായിരുന്നു. ഇതിങ്ങനെ വലിയൊരു സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറെ കോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാകും, പ്രേക്ഷകർക്ക് അടുത്ത ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഉപകരിക്കുന്നത് കണ്ടതുകൊണ്ടാണ്, പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് റിവ്യൂ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് റിവ്യൂവിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ ഫുൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം ആ ചാനൽ വഴി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഇടുന്നത് ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിന്റെ പുറത്ത് പോയതിനു ശേഷം അവിടുന്ന് കിട്ടുന്ന കുറഞ്ഞൊരു സമയം കൊണ്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രേക്ഷകർക്ക് ഉപകരിക്കുന്നത് കണ്ടതുകൊണ്ടും പ്രേക്ഷകർ അത് ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എത്ര ശതമാനം പ്രേക്ഷകരത് ആവശ്യപ്പെടുന്നു എന്ന് നമുക്കറിയില്ല, പക്ഷെ ഒരുപാട് പേര് നമ്മൾ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ പ്രതികരണം എന്താണെന്ന്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഒരിക്കലും 15 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത് നമ്മൾക്കെതിരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഐക്യു മീഡിയ മലയാളം എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഭവവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു ഓഫീസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നിങ്ങൾക്ക് കോടതി വഴിയാണെങ്കിൽ കോടതി വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കൃത്യമായിട്ടുള്ള പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ സിനിമയുടെ റിവ്യൂ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഞാൻ നിർത്താം, ഈ ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇത് ടെക്നിക്കലായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ 15 മിനിറ്റ് കൊണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള സംഭവമല്ല. സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം ആ റിവ്യൂ വന്നിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷേ സിനിമാ പ്രവർത്തകർ അതിനെ മാനിക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം ആശങ്കപ്പെടാറില്ല. കാരണം അവരിറക്കുന്ന പ്രൊഡക്റ്റിൽ അവർക്ക് വിശ്വാസമുണ്ട്.
ഈ ഒരു പ്രൊഡക്റ്റ് മോശമായതിൻ്റെ പേരിൽ അത് മറ്റുള്ളവരുടെ തലയിൽ അതിൻ്റെ ബാധ്യത കെട്ടിവെക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത്, ഈ ഒരു പ്രസ് മീറ്റിൻ്റെ അകത്ത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്റർവെലിൻ്റെ സമയത്താണ് റിവ്യൂ വന്നിട്ടുള്ളതെന്ന്. പക്ഷേ സംവിധായകൻ അത് ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇത് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു ഐ ക്യു മീഡിയ മലയാളം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അവർ പറഞ്ഞിട്ടുള്ള റിവ്യൂ കറക്റ്റാണെന്നാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണാത്ത ഒരാൾ ഇത് കാണുന്ന സമയത്ത് വിശ്വസിക്കുന്നത് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചാനലിൻ്റെ അകത്ത് റിവ്യൂ വന്നുവെന്നാണ്. ഏതായാലും ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ആവറേജ് മാത്രമേ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ ദിവസത്തെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. ഏതായാലും അതിൻ്റെ അകത്ത് കുറേ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇത്തരത്തിൽ ഒരു സിനിമ റിവ്യൂ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. റിവ്യൂ ചെയ്യാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ ഒരു പഠനം നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുള്ള ഏറ്റവും വലിയൊരു മാനദണ്ഡം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, അതിനുള്ള ഒരു യോഗ്യതയായിട്ട് നിർണ്ണയിക്കപ്പെടുന്നത് സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതൽ, അതായത് ഒരു 4 വയസ്സ് തൊട്ട് സിനിമകൾ കാണാറുണ്ട്. അത് ടി വിയിലായിട്ടായിരുന്നു ആദ്യം കണ്ടിരുന്നത്, പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു 4 വയസ്സ് തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കിയാൽ 22 വർഷം വിവിധ ഭാഷകളിലെ സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഒരു എഫേർട്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ സിനിമ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അറിയാത്ത ഒരാളല്ല, അതെങ്ങനെ സൃഷ്ടിക്കാമെന്ന് എനിക്കറിയാം. അത്തരത്തിൽ അത് ഏറ്റവും മികച്ച രീതിയിൽ സൃഷ്ടിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ള എനിക്കറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സിനിമ റിവ്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടും അതിലൊരു നല്ലൊരു ശതമാനം പ്രേക്ഷകർ അത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും. അവരോട് നമുക്ക് നീതിപൂർവമായിട്ട് മാത്രമേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഒരു മോശം സിനിമ വന്നു കഴിഞ്ഞാൽ അത് മോശമെന്ന് തന്നെ പറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ റിവ്യൂ നീക്കം ചെയ്തിട്ടുള്ളത് താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു ഫേവറാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ അത്തരത്തിൽ സംസാരിക്കുകയും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ നീക്കം ചെയ്തിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി വിറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മളുടെ മേലിൽ ചാരിക്കൊണ്ടാണെങ്കിലും നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി മാർക്കറ്റ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഏതായാലും അത് നിങ്ങൾ ഉദ്ദേശിച്ച എന്നെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ചെറിയ ചെക്കൻ വന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ ആ ഒരു പ്രസ് മീറ്റിനകത്ത് പറയുന്നുണ്ട്. അവനൊക്കെ എന്ത് യോഗ്യതാണെന്നൊക്കെ യോഗ്യതയാണുള്ളതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു. നിങ്ങളാരും എൻ്റെ യോഗ്യത അളക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ഇല്ലാതെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ഇതിൽ പരാതിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് താഴെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോലീസ് വന്നിട്ട് എന്നെ പൊക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കേസായിട്ടോ കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ഊളത്തരം കാണിക്കരുത്. അതായത് പ്രസ് മീറ്റിൽ പോയിട്ട് നമ്മളെ പേര് ഉപയോഗിക്കാതെ തന്നെ നമ്മളെ മീൻ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ പാടില്ല. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കേ.